أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وهو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. آدرنيه رايا സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ലോകത്തിന് മുഴുവനും സമാധാനവും സഹകരണവും സ്നേഹവും സൗഹാർദ്ദവും സന്തോഷവും വിതരണം ചെയ്ത ലോകത്തിൻ്റെ നേതാവും നിമിത്തവുമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മഹത്തായ റബീഉൽ അവ്വലിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പാറക്കടവിൽ വർഷങ്ങളായി നാം മദ്ഹുർ റസൂൽ പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. അൽഹംദുലില്ലാ, കഴിഞ്ഞ വർഷം
ഇന്ന അതൈനാകൽ കൗസർ എന്ന സൂറത്തിനെ ആസ്പദമാക്കി അൽ കൗസർ എന്നതിന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞ 20 വ്യാഖ്യാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നാം പ്രഭാഷണം നടത്തി. അതിന്റെ സീഡികൾ ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ ലഭ്യമാണ്. അതിനു മുമ്പ് ഉള്ള വർഷങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് നാം പ്രസംഗിച്ചിട്ടുണ്ട്. ഈ വർഷം ഇൻഷാ അല്ലാഹ് സൂറത്തു ദുഹ വദുഹ വല്ലൈലി ഇദാ സജ ആ സൂറത്തിനെ ആസ്പദമാക്കി സംസാരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വദുഹ വല്ലൈലി സൂറത്തിന്റെ നേരെ മുമ്പിൽ ഉള്ള സൂറത്ത് വല്ലൈലി ഇദാ യഗ്ശ എന്ന് പറയുന്ന സൂറത്താണ്. ആ സൂറത്തിൽ വല്ലൈലി ഇദാ യഗ്ശ വന്നഹാരി ഇദാ തജല്ല എന്ന് തുടങ്ങുന്ന സൂറത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനും ഈ ഉമ്മത്തിൽ പ്രഥമ വ്യക്തിയുമായി എണ്ണപ്പെടുന്ന സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മഹാനവറുകളുടെ ബഹുമാനം പഠിപ്പിക്കുന്ന സൂറത്താണ് വല്ലൈലി ഇദാ യഗ്ശ എന്ന് പറയുന്ന സൂറത്ത്. അതുകൊണ്ട് തന്നെ വല്ലൈലി ഇദാ യഗ്ശ വന്നഹാരി ഇദാ തജല്ല ആ സൂറത്തിന്റെ തുടക്കവും വദുഹ വല്ലൈലി എന്ന സൂറത്തിന്റെ തുടക്കവും തമ്മിൽ വലിയ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലൈലി ഇദാ യഗ്ശ രാത്രിയെ തന്നെയാണ് സത്യം. രാത്രിയെ കൊണ്ട് സത്യം ചെയ്തതിന് ശേഷം വന്നഹാരി ഇദാ തജല്ല പകലിനെ കൊണ്ട് സത്യം ചെയ്തു അല്ലാഹു തആല. ഈ സൂറത്തിൽ വദുഹ വല്ലൈലി ഇദാ സജ ആദ്യം പകൽ സമയത്തെ കൊണ്ട് സത്യം ചെയ്തു, രണ്ടാമത് രാത്രിയെ കൊണ്ട് സത്യം ചെയ്തു. എന്തുകൊണ്ടാണ് അല്ലാഹു തആല ഇങ്ങനെ ആ രണ്ട് സൂറത്തുകൾക്കിടയിൽ ഒരു സൂറത്തിൽ ആദ്യം രാത്രിയെ മുന്തിക്കുകയും രണ്ടാമത്തെ സൂറത്തിൽ ആദ്യം പകലിനെ മുന്തിക്കുകയും ചെയ്തത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തമ്മിലുള്ള വലിയ ഒരു അന്തരം സൂചിപ്പിക്കാനാണ്. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുട്ടിക്കാലം മുതലേ ഒരിക്കലും ഒരു ഇരുട്ടിലും ഒരു ഇരുളിലും ഒരു അന്ധകാരത്തിലും ഒരു അറിവുകേടിലും പെട്ടുപോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു ഇരുട്ടിലും പെട്ടുപോയിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യം ളുഹായെ തന്നെയാണ് സത്യം, പകൽ സമയത്തെ തന്നെയാണ് സത്യം. ഈ എന്ന് ബാഹ്യമായി അർത്ഥം വരുന്ന പകലിനെ മുന്തിച്ചുകൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്തു. നേരെ മറിച്ച് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറയുന്ന സൂറത്ത് അത് വല്ലൈലി ഇദാ യഗ്ശ ആദ്യം രാത്രിയെ മുന്തിച്ചു പറഞ്ഞു. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെറുപ്പകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ അല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉന്നതമായ പ്രകാശത്തിലേക്ക് കയറി വരുന്നത് രണ്ടാം ഘട്ടത്തിലാണ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചതിന്റെ ശേഷമാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ
സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മഹത്വം പറയുന്ന സൂറത്ത് തുടങ്ങുമ്പോൾ രാത്രി കൊണ്ട് തുടങ്ങി പകലിനെ രണ്ടാമതായി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ആ സൂറത്തിന്റെ തുടക്കം ആദ്യം തന്നെ പകൽ കൊണ്ട് തുടങ്ങി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുട്ട് ഉള്ള ഒരു സമയവും അതുപോലെ അന്ധകാരത്തിൽ കുടുങ്ങിപ്പോയ ഒരു സമയവും അവിടുത്തെ സ്വഭാവത്തിലോ സംസ്കാരത്തിലോ വിശ്വാസത്തിലോ കർമ്മത്തിലോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവിടുന്ന് എപ്പോഴും നൂറാണ്, എപ്പോഴും പ്രകാശം ചൊരിച്ചിട്ടുള്ള ആളാണ്. ഇത് പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ ശൈലിയാണ്. ഖുർആൻ ഒരു സാധാരണ ഗ്രന്ഥം അല്ല, അത്ഭുതകരമായ ഗ്രന്ഥമാണ്. പലരും മനസ്സിലാക്കുന്നത് പോലെ കേവലം ഒരു പരിഭാഷയിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥവ്യാപ്തികളിലേക്ക് മനുഷ്യന് കടന്നു ചെല്ലാനോ മനസ്സിലാക്കാനോ സാധ്യമല്ലാത്ത വിധം വളരെയേറെ അർത്ഥവ്യാപ്തിയുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഓരോ വാചകത്തിനും ഓരോ അക്ഷരത്തിനും ഓരോ ഘടനക്കും പ്രത്യേകം പ്രത്യേകം ഉദ്ദേശങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ടാകും എന്നതാണ് അതിന്റെ സ്വഭാവം. ഇരിക്കട്ടെ സഹോദരന്മാരെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വല്ലൈലി ഇദാ യഖ്ഷ എന്ന സൂറത്തിൽ നമ്മൾ കാണുന്നു, വസയുജന്നബുഹല്ല തഖല്ലദി യുതീ മാലഹു യതസക്ക വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ ഇല്ല ഇബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅല വലസൗഫ യറല്ലാഹ്. പരിശുദ്ധ ഖുർആൻ ഈ ആയത്ത് അവതരിപ്പിക്കാൻ ഇറങ്ങാനൊരു കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ച വളരെ പാവപ്പെട്ട തൊഴിലാളിയായ അടിമയായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ അടിമയായത് കൊണ്ട് തന്നെ ഉടമസ്ഥൻ യജമാനൻ കഠിനമായ ശിക്ഷ ശിക്ഷിച്ചു. നെഞ്ഞിൽ വലിയ കല്ലുകൾ വെച്ച് ഉരുട്ടുന്ന രംഗമുണ്ടായി. ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു തെറ്റും ചെയ്തിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, കളവ് പറഞ്ഞിട്ടില്ല, അക്രമം നടത്തിയിട്ടില്ല, വാക്ക് ലംഘിച്ചിട്ടില്ല, ഒരനീതിയും പ്രവർത്തിച്ചിട്ടില്ല, ഒരഴിമതിയും നടത്തിയിട്ടില്ല. പക്ഷേ ഒരു സത്യം പറഞ്ഞു. ആ സത്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. മറ്റൊരു സത്യം കൂടി പറഞ്ഞു. ആ സത്യം പഠിപ്പിച്ചു തന്ന നേതാവിനെ കുറിച്ചാണ് പറഞ്ഞത്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കേവല സാധാരണ മനുഷ്യൻ അല്ല, അല്ലാഹുവിന്റെയും മറ്റ് സൃഷ്ടികളുടെയും ഇടയിലുള്ള മധ്യവർത്തിയാണ്, അല്ലാഹു പറഞ്ഞേച്ച വ്യക്തിയാണ്, അല്ലാഹുവിന്റെ തിരുദൂതരാണ്. ഈ സത്യം പറഞ്ഞു. അറിയാമല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ റസൂലാക്കുമ്പോൾ നബിയാക്കുമ്പോൾ വഹി അറിയിക്കപ്പെടുന്നുണ്ട്. വഹി കൊണ്ടുവരുന്നത് മലക്കാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. മലക്കിനെ കാണാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയില്ല, മലക്കിന്റെ ശബ്ദം കേൾക്കാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയില്ല, മലക്കുമായി ബന്ധപ്പെടാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയില്ല. കാഴ്ചയിലും കേൾവിയിലും അറിവിലും സർവവിഷയത്തിലും അതേ അസാധാരണത്വം അല്ലാഹു നൽകുന്ന അവൻ തെരഞ്ഞെടുത്ത മഹാന്മാര് മാത്രമേ റസൂലാകാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഒരു പ്രവാചകനും ഒരു റസൂലും ഒരു നബിയും കേവല സാധാരണ മനുഷ്യൻ അല്ല. ഇത് മുസ്ലിമീങ്ങളുടെ വിശ്വാസമാണ്, ഇതിനെതിരെയുള്ള വിശ്വാസം ഇസ്ലാമല്ല. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ആരും ഇന്നുവരെ മലക്കുകളെ കണ്ടിട്ടില്ല. നമ്മൾ മഗ്രിബ് നിസ്കരിച്ചവരാണ്, ചിലർ ഇശാവും നിസ്കരിച്ചവരാണ്. ഇന്ന് ആ മഗ്രിബ് ജമാഅത്തായി നിസ്കരിക്കുമ്പോ നമ്മുടെ കൂടെ സഫിൽ മലക്കുകൾ പങ്കെടുത്തിട്ടുണ്ട്, സംശയമില്ല. ആ മലക്കുകൾ ഇമാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൽപ്പതി സമയത്തിനുള്ളിൽ റബ്ബിഗ്ഫിർലി എന്നോ റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിജമീഉൽ മുസ്ലിമീൻ എന്നോ
ആ സമയത്ത് പറയുന്നത് നല്ലതാണെന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. ഏതായാലും വലദ്വാലീൻ എന്ന വാക്ക് പറഞ്ഞൊരൽപ്പം കഴിയുമ്പോൾ ഇമാമ് ആമീൻ എന്ന് പറയുമ്പോൾ നമ്മളോടും ഇമാമിന്റെ കൂടെ ആമീൻ പറയാൻ കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു പ്രവൃത്തിയും ഇമാമിന്റെ കൂടെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇമാമ് ചെയ്തതിന്റെ ശേഷമാണ് ചെയ്യേണ്ടത്. ഇമാമ് തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാലാണ് തക്ബീർ ചൊല്ലേണ്ടത്. ഇമാമ് സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷമാ സലാം വീട്ടേണ്ടത്. ഇമാമ് റുക്കുവിലേക്ക് പോയി റുക്കുവിലെത്തിയാലാണ് നമ്മൾ റുക്കുവിലേക്ക് പുറപ്പെടേണ്ടത്. ഇങ്ങനെ ഓരോന്നും ഇമാമ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യേണ്ടത്. എന്നാൽ ഒരു കാര്യം ഇമാമ് ചെയ്യുമ്പോൾ തന്നെയാണ് ചെയ്യേണ്ടത്, അത് ആമീൻ എന്ന് പറയുന്നതാണ്. അതെല്ലാവരും ഒരേ സമയത്താണ് പറയേണ്ടത്. അങ്ങനെ പറയുന്നതിനെ സംബന്ധിച്ച് അതിന്റെ പുണ്യം വിവരിക്കുന്ന ഹദീസിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, മം വാഫഖത മീനുഹു തമീനൽ മലായിക, മലക്കുകളുടെ ആമീനിനോട് വല്ലവന്റെയും ആമീൻ യോജിച്ചു വന്നാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണെന്ന് അവിടുന്ന് പറഞ്ഞു. എന്താ കാരണം? ഇമാമ് ആമീൻ എന്ന് ചൊല്ലുമ്പോൾ അതാ നമ്മുടെ കൂടെ നിസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ അവരും ആമീൻ എന്ന് ചൊല്ലുന്നു. മലക്കുകൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്തവരാണല്ലോ. ആ മഹാന്മാരായ മലക്കുകൾ ആമീൻ ചൊല്ലുമ്പോൾ അവരും നമ്മുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുകയാണ്. അങ്ങനെ തെറ്റ് ചെയ്യാത്ത ദുആ കിജാബത്ത് ലഭിക്കുന്ന സംശുദ്ധരായ മലക്കുകളുടെ കൂടെ നമ്മളും ആമീൻ എന്ന് ചൊല്ലുമ്പോൾ അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പാപവും കൂടി അള്ളാഹു പൊറുത്തു തരികയാണ്. ഇതിനു വേണ്ടിയാണ് മലക്കുകളുടെ ആമീനും നിങ്ങൾ ആമീനും യോജിച്ച് വരണമെന്ന് പറഞ്ഞത്. ആ മലക്കുകൾ ആമീൻ ചൊല്ലുന്നത് ഇമാമ് ആമീൻ ചൊല്ലുമ്പോൾ തന്നെയാണ്. അതിനാൽ നമ്മളും ആമീൻ ചൊല്ലേണ്ടത് ആ സമയത്താണ്. ഇരിക്കട്ടെ, ഞാൻ ആ മസ്അല ഇടക്കങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് ആമീൻ എന്ന് മലക്കുകൾ പറയുമ്പോൾ നമ്മൾ ആരും മലക്കുകളെ കണ്ടിട്ടില്ല, മലക്കിന്റെ ശബ്ദം കേട്ടിട്ടില്ല, മലക്ക് ആമീൻ ചൊല്ലിയത് അറിഞ്ഞിട്ടില്ല. കാരണം മലക്കിന്റെ ശബ്ദം കേൾക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല, മലക്കിനെ കാണാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല, മലക്കുമായി ബന്ധപ്പെടാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. എന്നാൽ സുഹൃത്തുക്കളെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് ലോകത്തിന്റെ മുഴുവനും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാ അമ്പിയാക്കളും ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നവരാണ്, കണ്ടവരാണ്, ശബ്ദം കേട്ടവരാണ്, പരസ്പരം സംസാരിക്കുന്നവരാണ്. കാരണം ഒരൊറ്റ പ്രവാചകനും ഒരു നബിയും സാധാരണ മനുഷ്യരല്ല, മനുഷ്യരാണ്. എന്നാൽ ലോകത്തിന്റെ മുഴുവനും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അവിടുന്ന് പറയേണ്ടതില്ല, അസാധാരണ നബിയാണ്, അസാധാരണ നബിയാണ്, അസാധാരണ മനുഷ്യൻ മാത്രമല്ല. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല, നമുക്ക് വള്ളുഹ വല്ലയിലി തന്നെ പറയണം. സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ച മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറയാൻ അല്ലാഹു തആല ഒരു സൂറത്ത് ഇറക്കി എന്ന് ഞാൻ പറഞ്ഞു. അത് വല്ലയിലി സൂറത്താണ്. ആ വല്ലയിലി സൂറത്തിന്റെ അവസാനം നാം കാണുന്നു, വസയുജന്നബുഹൽ അത്ഖൽ ലദീ യൂതീ മാലഹു യതസക്ക. ഈ ആയത്ത് ഇറങ്ങാൻ എന്താ കാരണം? മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. മഹാനായ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അടിമയായിരുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹയല്ലാതെ ആരാധനക്കർഹനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല, അല്ല പറഞ്ഞേച്ച ദൂതരാണ്,
എല്ലാ നന്മയുടെയും നിമിത്തമാണ്. ആ അർത്ഥം വരുന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന വാചകം അത് വിശ്വസിച്ച് പ്രഖ്യാപിച്ചപ്പോൾ അത് അബൂജഹലിന് ഇഷ്ടപ്പെട്ടില്ല, അതേ ഉബയ്യിന് ഇഷ്ടപ്പെട്ടില്ല, ഉത്ബത്തിന് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ പലർക്കും ഇഷ്ടപ്പെട്ടില്ല. ആ ഇഷ്ടപ്പെടാത്ത കക്ഷികൾ പാവപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയി കിടത്തി ദഞ്ഞത്ത് വലിയ കല്ല് വെച്ച് ഉരുട്ടുന്നത് കണ്ടപ്പോ ആ ഉരുട്ടുന്ന സമയത്തൊക്കെയും അഹദ് 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 അല്ലാഹു അഹദ്, അല്ലാഹു തആല ഏകനാണ്, അല്ലാഹു തആല ഏകനാണ്, അവന് തുല്യനില്ല, ഒരു വിഷയത്തിലും തുല്യനില്ല, അവന് സമന്മാരില്ല, അവന് കൂറുകാരില്ല, അവനതാ അവന് സ്ഥലത്തിലേക്ക് ആവശ്യമില്ല, അവയവങ്ങളിലേക്ക് ആവശ്യമില്ല, അവൻ ഏകനാണ് ഏകനാണ്, മറ്റൊന്നിലേക്കും ആവശ്യമില്ലാത്തവനാണ്. എനിക്ക് കേൾക്കാൻ കാത് വേണം, എനിക്ക് കാണാൻ കണ്ണ് വേണം, എനിക്ക് പിടിക്കാൻ കൈ വേണം, എനിക്ക് പലതിനും പലതും വേണം, ശ്വസിക്കാൻ ഓക്സിജൻ വേണം, ജീവിക്കാൻ വായു വേണം, കുടിക്കാൻ വെള്ളം വേണം, കഴിക്കാൻ ഭക്ഷണം വേണം, സംസാരിക്കാൻ നാവ് വേണം, അങ്ങനെ തുടങ്ങി എനിക്കൊരുപാട് വിഷയങ്ങൾ വേണം. ഇല്ലെങ്കിൽ എനിക്കൊന്നിനും കഴിയില്ല, നിൽക്കാൻ എനിക്ക് സ്ഥലം വേണം, ഇല്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല. എന്നാൽ അല്ലാഹുവിന് തുല്യനായി ഒരാളുമില്ല, ലൈസ കമിതുലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല ആരുമില്ല, അവനെല്ലാം സ്വന്തം കേൾക്കുന്നവരാണ്, ലോകത്ത് ഒരാളും സ്വന്തം കേൾക്കുന്നവരില്ല, അല്ല കേൾപ്പിച്ചിട്ട് കേൾക്കുന്നവരേ ഉള്ളൂ. അതുപോലെ തന്നെ സ്വന്തമായി അല്ല കാണുന്നവനാണ്, ലോകത്ത് ഒരു വസ്തുവും ഒരു വ്യക്തിയും സ്വന്തമായി കാണുന്നവരില്ല, അല്ല കാണിച്ചു കൊടുത്തതിന്റെ പേരിൽ കാണുന്നവരേ ഉള്ളൂ. അല്ലാഹുവിൻ്റെതെല്ലാം സ്വന്തമാണ്, മറ്റുള്ളവരുടേതെല്ലാം അല്ലാഹുവിങ്കൽ നിന്ന് ലഭ്യമാകുന്നത് മുഖേനയാണ്. ആകയാൽ അല്ലാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല, അവനൊരു സ്ഥലത്തുമാണെന്ന് പറയാൻ പാടില്ല, അവനെല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നുവെന്ന് വിശ്വസിക്കാൻ പാടില്ല, അവൻ അർശിന്റെ മുകളിൽ ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ പാടില്ല, അവൻ ഏകനാണ്, അവൻ എന്തുകൊണ്ടും ഏകനാണ്, മറ്റൊന്നിലേക്കും അവൻ ആവശ്യമില്ല, അവനിലേക്കൊന്നും അവനിലേക്ക് ആവശ്യമാകാത്ത ഒന്നും ആരും എവിടെയുമില്ല. അവൻ സന്താനത്തെ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല, അവൻ സന്താനമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടതല്ല, അവനൊന്നിലും അതാ ലയിച്ചു ചേരുന്നവനല്ല, അവനൊന്നും തന്നെ അവൻ അംശയിക്കപ്പെടുന്നവനല്ല. ദൈവത്തിന്റെ അംശം സർവവസ്തുവിലുമുണ്ടെന്ന് വിശ്വസിക്കുന്നത് ശരിയല്ല. ആകയാൽ അല്ലാഹു ഏകനാണ്, അല്ലാഹു ഏകനാണ്, അവൻ മാറ്റമില്ലാത്തവനാണ്. ആ അല്ലാഹുവിനെ സംബന്ധിച്ച് അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ ബിലാലേ നിന്നെ അല്ലാഹു ഏകനായ റബ്ബ് തന്നെ രക്ഷപ്പെടുത്തട്ട ബിലാലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ള ഒരു സദസ്സിൽ വെച്ച് വല്ലാതെ മർദ്ദിക്കപ്പെടുന്നുവല്ലോ പാവപ്പെട്ട ബിലാൽ ആ വിവരം പറഞ്ഞപ്പോൾ അവിടെ നിന്നിറങ്ങിപ്പോയി. വലിയ സ്വർണത്തിന്റെ അതാ കിലോ കണക്കിന് സ്വർണം വാരിയെടുത്തു കൊണ്ടുവന്ന് ബിലാലിന്റെ മുതലാളിയെ കണ്ട് പറയുന്ന സംഖ്യ പൂർണമായി കൊടുത്ത് ബിലാലിനെ വാങ്ങിയിട്ട് സ്വതന്ത്രമായി മോചിപ്പിച്ചയച്ചു മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോഴിറങ്ങിയ ആയത്താണ്, അപ്പോഴിറങ്ങി എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുകൂടി ഉണ്ടായി. ഈ സംഭവം നടന്നപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളായ മുശരിക്കുകൾ പറഞ്ഞു അബൂബക്കർ അങ്ങനെ വെറുതെ ചെയ്യുന്ന ആളല്ല, അബൂബക്കറിന് അതിലെന്തോ ഒരു കാര്യമുണ്ട്. അബൂബക്കർ നേരത്തെ ബിലാൽ എന്തോ ഒരു ഉപകാരം അബൂബക്കറിന് ചെയ്തു കൊടുത്തിട്ടുണ്ട്, അതിന് പ്രതികാരമായി അതിന് അതാ അതിന് പ്രതിഫലമായി ചെയ്തതാണ്.
അബൂബക്കർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നാമത്തെ പ്രഥമ സഹാബിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ശത്രുക്കൾ ആരോപണം പറഞ്ഞപ്പോൾ, അത്തരം ചരിത്രങ്ങളൊക്കെ ഉണ്ടാകാൻ വലിയ കാരണങ്ങളുണ്ട്. ഏതൊരു മനുഷ്യൻ ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിന്റെ ദീനിന് സംഭാവന കൊടുക്കുന്നുണ്ടോ, ഏതൊരു മനുഷ്യൻ ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്നുണ്ടോ, ഏതൊരു മനുഷ്യൻ അവന്റെ ജീവനും സമ്പത്തും ശരീരവും അവന്റെ മനസ്സും അവന്റെ ആത്മാവും അവന്റെ സമയവും സന്ദർഭവും ഒക്കെ ദീനിന് വേണ്ടി സമർപ്പിക്കുന്നുണ്ടോ, അത്തരം ആളുകൾ അത് അബൂബക്കർ സിദ്ദീഖായാലും ആരോപണത്തിൽ മുക്തമാകൂല. എതിരാളികൾ അവർക്ക് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ പതറിപ്പോകാൻ പാടില്ല. അത് പഠിപ്പിക്കാനും കൂടിയാണ്. ഇരിക്കട്ടെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആരോപണം പറഞ്ഞപ്പോ അല്ലാഹു ജല്ല ജലാലു അവതരിപ്പിച്ചതാണ് സ്വയം ആത്മീയമായി പരിശുദ്ധി നേടാൻ വേണ്ടി, അല്ലാതെ പ്രതിഫലം ചെയ്യാൻ വേണ്ടിയല്ല, സ്വയം തന്നെ പരിശുദ്ധി നേടാൻ വേണ്ടി സ്വന്തം സമ്പത്തെടുത്ത് വലിയ തുകയെടുത്ത് സദഖ ചെയ്യുന്ന ആ വ്യക്തി നരകത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെടും. നബിയേ, ആ വ്യക്തി മനസ്സിലങ്ങേറ്റം ഭക്തിയുള്ള വ്യക്തിയാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിനെ പരാമർശിച്ച് പറയുകയാണ്, വസയുജന്നബുഹൽ അത്ഖല്ലദി യൂതി മാലഹു യതസക്ക വമാലി അഹദിൻ ഇൻദഹു ബിന്നിഅമ്മതിൻ തുജ്സാ. ആ അബൂബക്കറിന് ആരും ഇങ്ങോട്ട് ചെയ്തു കൊടുത്ത ഒരു കാര്യം അതിന് പകരം അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട ഒരാൾക്കും പ്രതിയായി അങ്ങോട്ട് പ്രതിഫലമായി ചെയ്തു കൊടുക്കേണ്ട ഒരു ഉപകാരവും ആരും ചെയ്തിട്ടില്ല അബൂബക്കറിന്. മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് അല്ല പറയാണ്, ആർക്കും പകരം ചെയ്തു കൊടുക്കേണ്ടതില്ല. വസയുജന്നബുഹൽ അത്ഖല്ലദി യൂതി മാലഹു യതസക്ക വമാലി അഹദിൻ ഇൻദഹു ബിന്നിഅമ്മതിൻ തുജ്സാ ഇല്ല ബിത്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅലാ. ഉന്നതനായ അല്ലാഹുവിന്റെ വജ്ഹിനെ കരുതിയിട്ടല്ലാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടില്ല. മുതഅല്ലിബികൾ ശ്രദ്ധിക്കണം, ഇവിടെ രണ്ട് വാചകമുണ്ട്. ഒന്ന് വജ്ഹ്, വജ്ഹ് എന്ന വാക്കിന്റെ നേരർത്ഥം മുഖം എന്നാണ്. വജ്ഹി റബ്ബിഹിൽ അഅലാ, മറ്റൊന്ന് അൽ അഅലാ, ഏറ്റവും ഉന്നതനായവൻ. ഈ രണ്ട് വാചകം കൊണ്ട്, ഈ രണ്ട് ഖുർആനിലെ ഈ രണ്ട് വാചകം കൊണ്ട് ഇസ്ലാം എന്ന് പുറത്തുപോയ ആൾക്കാരുണ്ട്. ഒന്ന് വജ്ഹ് എന്ന് കണ്ടപ്പോൾ അതിന് പടച്ചവന് മുഖം ഉണ്ട് എന്ന് അർത്ഥം വെച്ചു ഒരു കൂട്ടർ. അങ്ങനെ അള്ളാഹുവിന്റെ മുഖം പ്രതീക്ഷിച്ചിട്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു ചെയ്തത്. അങ്ങനെ അർത്ഥം വെച്ചു, അള്ളാഹുവിന് അവയവം ഉണ്ടെന്ന് വാദിച്ചു, അള്ളാഹുവിന് ഭാഗമുണ്ടെന്ന് വാദിച്ചു. അവർ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വത്തിൽ പുറത്തുപോയി. മറ്റൊരു കൂട്ടർ അൽ അഅലാ, ഏറ്റവും ഉന്നതനായ റബ്ബ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞു, റബ്ബ് ഒന്നല്ല, കുറെ റബ്ബുണ്ട്. അതിലൊന്ന് ഏറ്റവും ഉന്നതനായ റബ്ബ്, പിന്നെ അതിന്റെ കീഴിലുള്ള റബ്ബ് വേറെ കുറെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവരും ഇസ്ലാം എന്ന് പുറത്തുപോയി. ഇമാം റാസി റളിയല്ലാഹു അൻഹു ആയത്തിന്റെ തഫ്സീറിൽ പറയുകയാണ്, പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് അള്ളാഹുവിന് മുഖമുണ്ടെന്ന് വാദിച്ചവരും അതുപോലെ പടച്ചവൻ റബ്ബ് ചെറുതും വലുതുമുണ്ട് എന്ന് വാദിച്ചവരും ഈ ആയത്ത് മുഖേന ഉണ്ടായി. അവർ രണ്ടു കക്ഷികളും ഇസ്ലാമിന്റെ അടിസ്ഥാനാശയങ്ങളിൽ നിന്ന് പുറത്തുപോയി. ഓ മുഅ്മിനീങ്ങളെ, വാസ്തവത്തിൽ അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ഉന്നതനായ റബ്ബ്, അവന്റെ മേലെ ഒരുന്നതനും ഇല്ല, ബാഹ്യമായും ഇല്ല, ആന്തരികമായും ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അള്ളാഹുവിന്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുഖമെന്ന അർത്ഥത്തിലല്ല, അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിലേക്ക് മനസ്സ് മുന്നിടിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി, അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചെയ്തത്. ഓരോ ആയത്തിനും ബാഹ്യമായി അർത്ഥം വെച്ചിട്ട് പടച്ചവരെ കുറിച്ച് വിശ്വസിക്കണമെന്ന് പറഞ്ഞ റാഫിദുകൾ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വത്തിൽ നിന്ന് പുറത്തുപോയി. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആൻ
അതിന്റെ വെറും ബാഹ്യാർത്ഥത്തിലൂടെ മാത്രം മനസ്സിലാക്കിയാൽ മനുഷ്യൻ പിഴച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പിഴച്ചു പോയ എത്രയോ കക്ഷികളും ലോകത്തുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇരിക്കട്ടെ. ഇല്ല ബിത്തിഖാ അവജിഹി റബ്ബിഹിൽ അഅലാ വലസൗഫ യർദാ. ആ അബൂബക്കർ ശേഷം തൃപ്തിപ്പെടും നബിയേ. അല്ലാഹു ജല്ല ജലാലുഹു ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന പ്രതിഫലം നിമിത്തം, അതുപോലെ ബിലാൽ റളിയല്ലാഹു അൻഹു മോചിതനാകുന്നത് കണ്ട് സന്തോഷിക്കുന്നത് നിമിത്തം, അങ്ങനെ പല കാരണങ്ങളാലും അബൂബക്കർ റളിയല്ലാഹു അൻഹു തൃപ്തിപ്പെടും നബിയേ. ഇതാണ് വല്ലൈലി ഇദാ യഖ്ഷ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖ അദ്-ദിക്റ വൽ-ഉൻസ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത്, ആ സൂറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനമാണ്. ഈ സമുദായത്തിലെ ഏറ്റവും വലിയ വലിയ ഏറ്റവും വലിയ മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലെന്നല്ല ലോകം മുഴുക്കേയുള്ള ഉമ്മത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ മഹാനെ കുറിച്ച് പറയാൻ വേണ്ടി ഇറങ്ങിയ സൂറത്താണത്. അതിനോട് ചേർന്നുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ അല്ലാഹു തആല ഒരു സൂറത്ത് ഇറക്കുന്നു. ആ സൂറത്താണ് വദ്ദുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ വല സൗഫ യുതീക റബ്ബുക ഫതറുല്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് വല്ലുഹ ദുഹായെ തന്നെയാണ് സത്യം. ദുഹ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നമ്മൾ പലരും ദുഹ നിസ്കരിക്കാറുണ്ട്. അതേ സൂര്യൻ ഉദിച്ചൽപ്പം ഉയർന്നതിന് ശേഷം ഉച്ചയാകുന്നതിന് മുമ്പുള്ള സമയത്തിന് സാധാരണ ദുഹ എന്ന് പറയാറുണ്ട്. ആ സമയം ദുഹ സമയം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ വല്ലുഹ എന്നതിന്റെ തഫ്സീർ എന്താണ്? ഒരു തഫ്സീർ ആ സമയത്തെ കുറിച്ച് തന്നെയാണ് അല്ലാഹു തആല സത്യം ചെയ്തത്. ദുഹ സമയത്തെ തന്നെയാണ് സത്യം. ഓ മുഅ്മിനീങ്ങളെ, അതൊരു സാധാരണ സമയമല്ല, ഒരു നല്ല ബറക്കത്തുള്ള സമയമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന സദസ്സിൽ വലിയ അച്ചടക്കത്തോടെ വലിയ ഭക്തിയോടെ ഇരിക്കണം. അത് നിർബന്ധമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ സയ്യിദുനാ ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് കാണാം. മഹാനവുകൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിൽ ഫൈദാ ദുക്ര ഇൻദഹു ഹദീസുൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഹദീസ് പറയാൻ തുടങ്ങിയാൽ ഭക്തിപൂർവം ഇരിക്കും. പിന്നെ അതിനപ്പുറം പിന്നെ ഒന്നും ചിന്തിക്കൂല, പിന്നെ ചിരിക്കൂല എന്ന് മാത്രമല്ല മഹാന്മാരായ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന സദസ്സാകുമ്പോൾ ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ പതിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തിന്റെ പതിവ്, അതുപോലെ തന്നെ സുഹൃത്തുക്കളെ താബിഈങ്ങളെ പതിവ്, ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു രേഖപ്പെടുത്തുകയാണ്. അവരുടെ മുമ്പിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ മഹാന്മാരായ സഹാബത്തും താബിഈങ്ങളുമൊക്കെ ഭക്തിയോടുകൂടി അച്ചടക്കത്തോടുകൂടി ഇരുന്ന് കേൾക്കലാണ്. ഒരിക്കലും തന്നെ അവരുടെ ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്ക് തിരിയാറില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവായി അങ്ങനെയാണ് അവർ ചെയ്തിരുന്നതെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. മഹാനവർകൾ പറഞ്ഞു, അതേ വാജിബുൻ അലാ കുല്ലി മുഅ്മിനിൻ, ഏതൊരു മുഅ്മിനായ മനുഷ്യനും നിർബന്ധമാണ്. മതാ ദക്കറഹു, അല്ലാഹുവിന്റെ റസൂലിനെ അനുസ്മരിച്ച് പറയുമ്പോ, ഔ ദുക്കിറ ഇൻദഹു,
അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ച് മറ്റൊരാൾ പറയുമ്പോ താഴ്മയോടുകൂടെ ഇരിക്കണം, അവൻ ഭക്തി പ്രകടിപ്പിക്കണം, വയതവക്കറ അവൻ ബഹുമാനം കാണിക്കണം, വയസ്കുരമിൻ ഹറക്കാത്തിഹി അനാവശ്യമായ ചലനങ്ങളൊക്കെ നിർത്തിക്കളയണം, വയഹുദഫി ഹൈബത്തിഹി വൈജിലാലിഹി നബിയോടുള്ള ഭക്തി ബഹുമാനത്തോടുകൂടെ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന സദസ്സിൽ ഇരുന്നോളണം. അതേ ബിമാ കാന യഖുദു ബിഹി നഫ്സഹു ലൗ കാന ബൈന യദൈഹി വയതഅദബ ബിമാ അദബനല്ലാഹു ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ നമ്മൾ ജീവിതകാലത്ത് പോയി നിൽക്കുമ്പോ എത്ര അച്ചടക്കത്തോടെ ആയിരിക്കും പോയി നിൽക്കുക, അതുപോലെ അവിടുത്തെ സ്മരിക്കുന്ന മൗലിദിന്റെ സദസ്സിലും അവിടുത്തെ മദ്ഹ് പറയുന്ന സദസ്സിലും ഭക്തിയോടെ ഇരിക്കണേ. മഹാനായ ഖാദിയാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വാദിഹി കാനത്ത് സീറത്ത സലഫിന സാലിഹി വഇമ്മത്തിനൽ മാദീൽ, നമ്മുടെ മുങ്കാമികളായ ഇമാമികളും നമ്മുടെ മുങ്കാമികളായ സാലിഹികളും അവരുടെ ചരിത്ര സംഭവങ്ങൾ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ വളരെ അച്ചടക്കത്തോടെ ഇരുന്ന് കേൾക്കേണ്ട സദസ്സാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന സദസ്സ്. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. വല്ലുഹ ദുഹായത്തന്നെയാണ് സത്യം. ആ സമയത്തിന് വലിയ ബറക്കത്തുള്ള സമയമാണത്. ഓ ചെറുപ്പക്കാരെ, ദുഹ സമയം വരെ ഒരു മനുഷ്യൻ രാവിലെ സുബ്ഹി മുതൽ എഴുന്നേറ്റിരുത്. അതേ നിസ്കാരം കഴിഞ്ഞിട്ട് ഇരുന്ന ഇരിപ്പിൽ ദുഹ വരെ ദിക്റ് ചൊല്ലുന്നുവെങ്കിൽ ഉംറ ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് വരെ ഹദീസിലുണ്ട്. ഇരിക്കട്ടെ, ആ സമയം ദുഹ സമയം നമുക്കറിയാമല്ലോ. നമ്മുടെ കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്ന സമയമാണത്. അതേ എന്താ കാരണം? വല്ലാത്ത ബറക്കത്തുള്ളൊരു സമയമാണത്. കിടന്നുറങ്ങേണ്ട സമയമല്ല, നഷ്ടപ്പെടുത്തേണ്ട സമയമല്ല. ദുഹ സമയം വലിയ ബറക്കത്തുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഉമ്മമാരെ, മദ്രസയിൽ പോകുന്ന കുട്ടികളെ, അതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ അതിരാവിലെ എഴുന്നേൽപ്പിച്ച് സുബ്ഹി നിസ്കാരം നിർവഹിപ്പിച്ച് നിങ്ങളതാ അവരെ നല്ല അച്ചടക്കത്തോടെ വൃത്തിയോടുകൂടി ആ സമയത്ത് നിങ്ങളെ മക്കളെ മദ്രസകളിലേക്ക് സ്കൂളിലേക്ക് അയച്ചാൽ അതൊരു വലിയ ബറക്കത്തുള്ള സമയമാണ്. ഓ ബിസിനസ്സുകാരെ, നിങ്ങൾ ആ സമയത്ത് നിങ്ങളെ കടകൾ തുറന്ന് കച്ചവടം തുടങ്ങിയാൽ വലിയ ബറക്കത്തുള്ള സമയമാണ്. ഓ യാത്ര പോകുന്ന മോമിനികളെ, നിങ്ങൾ ആ സമയത്ത് യാത്ര ഇറങ്ങിയാൽ വലിയ ബറക്കത്തുള്ള സമയമാണ്. സമയം വലിയ ബറക്കത്തുള്ള സമയമാണ്. അല്ലാഹു തആല സത്യം ചെയ്യുകയാണ്, തന്നെയാണ് സത്യം. അപ്പൊ ആ സമയം തന്നെയാണ് ഉദ്ദേശമെന്ന നിലക്കതിന് തഫ്സീറുണ്ട്. ബാഹ്യമായ അർത്ഥവും അതാണല്ലോ. എന്നാൽ അതിന് തന്നെ മറ്റൊരു തഫ്സീറുണ്ട്. അതെന്താണ്? അതുകൊണ്ട് ഉദ്ദേശം ദുഹ എന്ന് പറഞ്ഞെങ്കിലും അതുകൊണ്ട് ഉദ്ദേശം പരിപൂർണമായി പകലാണെന്ന് പറഞ്ഞ തഫ്സീറുണ്ട്. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ ചിലപ്പോ ഒരു ഭാഗം പറഞ്ഞിട്ട് മുഴുവനും ഉദ്ദേശിക്കാറില്ലേ. ഉദാഹരണത്തിന് നമ്മൾ പറയാറുണ്ട്, ആ പ്രശ്നത്തിൽ അവന്റെ കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അവനുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ നമ്മൾ അവന്റെ കൈയുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ കൈ കൊണ്ട് ഉദ്ദേശം അവനാണ്. ഖുർആനിലും ഇതേ ശൈലി നമുക്ക് കാണാം. തബ്ബത്തി യദാ അബീ ലഹബിം വതബ്ബ്, തബ്ബത്തി യദാ അബീ ലഹബിം വതബ്ബ്, അബൂ ലഹബിന്റെ കൈ നശിക്കട്ടെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പക്ഷേ അതിന്റെ ഉദ്ദേശം അവൻ നശിക്കട്ടെ എന്നാണ്. അവനെ വെറുതെ നശിപ്പിക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞതല്ല, അതവൻ ചോദിച്ചു വാങ്ങിയതാണ് ആ ശാപം. എന്തായിരുന്നു അവൻ ചെയ്തിരുന്നത്? അവൻ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബങ്ങളെ വിളിച്ച് നല്ലൊരു ഉപദേശം നൽകിയപ്പോ ആ ഉപദേശം കേട്ട് സ്വീകരിക്കുന്നതിന് പകരം തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നീ നശിക്കട്ടെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യത്തിലേക്കാണ് ക്ഷണിച്ചത്, നീതിയിലേക്കാണ് ക്ഷണിച്ചത്, അതേ നന്മയിലേക്കാണ് ക്ഷണിച്ചത്, സൗഹാർദ്ദത്തിലേക്കാണ് ക്ഷണിച്ചത്, സഹകരണത്തിലേക്കാണ് ക്ഷണിച്ചത്, സഹനത്തിലേക്കാണ് ക്ഷണിച്ചത്, സമാധാനത്തിലേക്കാണ് ക്ഷണിച്ചത്. നന്മ മാത്രം പഠിപ്പിച്ച നേതാവ് നന്മയിലേക്ക് ക്ഷണിച്ചപ്പോൾ അത് സ്വീകരിക്കുന്നതിന് പകരം തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നീ നശിക്കട്ടെ എന്ന് പറഞ്ഞു.
അത് പറഞ്ഞത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബിനെ പറഞ്ഞാൽ അല്ലാഹു തആല നോക്കി നിൽക്കൂല. അല്ലാഹു അതിന് മറുപടി പറയും, അതാണ് തബ്ബത് യദാ അബീ ലഹബിം വതബ്ബ്, അതേ അബൂ ലഹബിന്റെ രണ്ട് കരങ്ങളും നശിക്കട്ടെ, അവൻ നശിച്ചു കഴിഞ്ഞു. ഖിയാമത്ത് നാൾ വരെ അബൂ ലഹബിനെയും അവന്റെ ഭാര്യയെയും ആക്ഷേപിക്കുന്ന ആയത്തും സൂറത്തും ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് ലോകം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം സുഹൃത്തുക്കളെ. അപ്പൊ കൈ നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം കയ്യല്ല, കൈ കൊണ്ട് ഉദ്ദേശം അവൻ നശിക്കട്ടെ എന്നാണ്. ഇതുപോലെ നമ്മൾ പറയാറുണ്ട്, റബ്ബുൽ മശ്രിഖി വൽ മഗ്‌രിബി, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും റബ്ബാണ് അള്ളാഹ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം രണ്ട് തലയുടെയും റബ്ബല്ലയാണ്, നടുവിന്റെ റബ്ബല്ലയല്ലെന്നല്ല. പടിഞ്ഞാറും കിഴക്കും പറഞ്ഞതിന്റെ ഉദ്ദേശം ഒട്ടാകെ അള്ളാഹുവാണ് റബ്ബ് എന്നാണ്, രണ്ട് തല പറഞ്ഞേ ഉള്ളൂ. ഇതുപോലെ സുഹൃത്തുക്കളെ, ദുഹായെ തന്നെയാണ് സത്യം, പകലിന്റെ ആദ്യ സമയത്തെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ഉദ്ദേശം പകല് മുഴുവനുമാണെന്ന് പറഞ്ഞ തഫ്സീറുണ്ട്. പകലിനെ തന്നെയാണ് സത്യം. രണ്ടാമതായി പറയുകയാണ് അതേ രാത്രിയെ തന്നെയാണ് സത്യം. പകല് കൊണ്ട് ആദ്യം സത്യം ചെയ്തു, പിന്നീട് രാത്രിയെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. എന്ന വാക്കിന് അച്ചടക്കമുള്ളതാവുക, അടങ്ങിക്കൂടുന്നതാവുക, ഇരുളുമുറ്റിയതാവുക, മൂടുന്നതാവുക, ഇത്തരത്തിലുള്ള അർത്ഥങ്ങൾ അറബി ഭാഷയിലുണ്ട്. ഏതായാലും അടങ്ങിക്കൂടുന്ന, അച്ചടക്കത്തോടെയുള്ള, ഇരുട്ടാകുന്ന രാത്രിയെ തന്നെയാണ് സത്യം. ഈ രണ്ട് വിഷയങ്ങൾ എടുത്ത് സത്യം ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. മനുഷ്യന്റെ മനസ്സ് അടങ്ങിക്കൂടുന്ന സമയമാ രാത്രി. നമ്മളെല്ലാവരും അവനവന്റെ വീട്ടിലും കേന്ദ്രത്തിലും അടങ്ങിക്കൂടുന്ന സമയമാ രാത്രി. മനുഷ്യന്റെ ഹാലും അലമ്പുമായി ഒരുപാട് പ്രശ്നങ്ങളായി പകലിൽ ബിസിനസ്സുകളും ജോലികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതേ വിഷമങ്ങളും. ആ മനുഷ്യനൊരൽപ്പം സമാധാനം കിട്ടുന്ന സമയമാ രാത്രി. കഠിനാധ്വാനം ചെയ്ത മനുഷ്യൻ പടച്ച റബ്ബ് കൊടുത്ത അനുഗ്രഹമാണ്. രാത്രി സമയത്തവൻ പോയി ഒരൽപ്പം കിടന്നുറങ്ങിയാൽ നേരം വെളുക്കുന്നതോടുകൂടി അവനതാ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയാകുന്നതോടെ അവന്റെ മുഴുവൻ ക്ഷീണവും മാറിപ്പോയി, അവനൊരു പുതിയ മനുഷ്യനായി പോയി. പിറ്റേ ദിവസം പിന്നെയും അവന് തൊഴിലെടുക്കാൻ പോകാൻ സാധിക്കുന്നു, പിറ്റേ ദിവസം ഏത് പ്രശ്നത്തെയും നേരിടാൻ കഴിയുന്നു. നേരമറിച്ചൊരു ദിവസം ഉറങ്ങിയില്ലെങ്കിലോ പിറ്റേ ദിവസം ക്ഷീണിച്ചു പോയി, അവശനായി പോയി, അതേ ടെൻഷനായി പോയി. ഒന്നും പറഞ്ഞിട്ട് തലയിൽ കേറുന്നില്ല, പറയുന്നതൊന്നും കേൾക്കുന്നില്ല, ചിന്തിച്ചിട്ടെത്തുമ്പോഴും കിട്ടുന്നില്ല. മനുഷ്യൻ ഇങ്ങനെയല്ലേ? അതുകൊണ്ട് തന്നെ രാത്രി സമയം അല്ലാഹു ജല്ല ജലാലുഹു അടക്കത്തിന് വേണ്ടി, അച്ചടക്കത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി തന്ന സമയമാണ് രാത്രി. സുഹൃത്തുക്കളെ, രാത്രികൾ ഒരിക്കലും തന്നെ പരസ്പരം അക്രമത്തിന് വേണ്ടി ഒളിഞ്ഞിരിക്കേണ്ട സമയമല്ല, അക്രമത്തിന് വേണ്ടി ഒരുക്കം കൂട്ടേണ്ട സമയമല്ല, മർദ്ദനത്തിന് വേണ്ടി ചിന്തിക്കേണ്ട സമയമല്ല, ഇരുട്ടിൽ പോയി അക്രമിക്കേണ്ട സമയമല്ല, സമാധാനത്തിന്റെ സമയമാ രാത്രി. ആ സമാധാനത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നതിന് പകരം അക്രമത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ സമൂഹത്തിന്റെ അച്ചടക്കം നഷ്ടപ്പെടുന്നു, രാഷ്ട്രത്തിന്റെ സമാധാനം തകർക്കപ്പെടുന്നു, മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുന്നു. പകല് സമയത്ത് അതാ തുറന്ന് പ്രവർത്തിക്കേണ്ട വിദ്യാലയങ്ങൾ അടച്ചു പൂട്ടേണ്ടി വരുന്നു, പകല് സമയത്ത് അതാ നന്നായി പ്രവർത്തിക്കേണ്ടുന്ന അതേ കടകൾ അടച്ചു പൂട്ടേണ്ടി വരുന്നു, സദാ വസ്തുക്കൾ കിട്ടാതെ വരുന്നു, പകല് സമയത്ത് നടക്കേണ്ട കല്യാണങ്ങൾ മുടങ്ങുന്നു, എയർപോർട്ടിലേക്കുള്ള
യാത്ര തുടങ്ങുന്നു. രാത്രി സമയം അച്ചടക്കത്തോടെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ വേണ്ടി അല്ല തന്ന രാത്രിയുണ്ടല്ലോ. ആ രാത്രിയെ മനുഷ്യൻ അക്രമത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ മനുഷ്യൻ അള്ളാഹുവിന്റെ വ്യവസ്ഥ തകർക്കാൻ ഒരുങ്ങുന്നു. അങ്ങനെ വ്യവസ്ഥ തകർക്കുമ്പോൾ തെറ്റ് ചെയ്തവനും ചെയ്യാത്തവനുമൊക്കെ അതിന്റെ പേരിൽ പകല് സമയത്ത് പ്രയാസം നേരിടുന്നു. അല്ലാഹു തആല വജഅൽന നൗമകും സുബാതാ, നിങ്ങളുടെ ഉറക്ക നിങ്ങൾക്ക് അതാ വിശ്രമത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി തന്നതാണെന്ന് പറഞ്ഞില്ലേ? ആ സമയം അതിനു വേണ്ടി തന്നെ ഉപയോഗിക്കണേ മനുഷ്യരെ. ആരും കുറവല്ല. ഏത് പാർട്ടിക്കാരാണെങ്കിലും ശരി, ഏത് കക്ഷികളാണെങ്കിലും ശരി, അതേ ഓരോ സന്ദർഭങ്ങളിലും അതാ മാസങ്ങൾ മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ പലപ്പോഴും പലരിൽ നിന്നും കേൾക്കുന്നതൊക്കെയും തെറ്റായ മോശമായ പ്രവർത്തനങ്ങളല്ലേ? അതിൽ നിന്നൊക്കെയും മനുഷ്യനെ സംസ്കരിക്കാനാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മദഹ് പറഞ്ഞു തുടങ്ങുമ്പോ അല്ലാഹു തആല സത്യം ചെയ്യുന്നു, വല്ലുഹ വല്ലൈലി ഇദാ സജാ, അതേ വെളിച്ചം വരുന്ന ദുഹായെ തന്നെയാണ്, പകലിനെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, അടങ്ങിക്കൂടുന്ന അതേ രാത്രിയെ തന്നെയാണ് സത്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ട് തഫ്സീറാണ്, ഇനിയും അതിനൊരുപാട് തഫ്സീറുകളുണ്ട്. അതൊന്നും തന്നെ ഈ തഫ്സീറിനെതിരല്ല, കാരണം അതിലേക്കെല്ലാം ഈ വാചകം സൂചനയുണ്ട്. അങ്ങനെ എല്ലാ തഫ്സീറുകളും ഇതിന്റെ തഫ്സീറുകളൊക്കെയും അംഗീകരിക്കപ്പെട്ട തഫ്സീറ് തന്നെ. നിങ്ങൾക്ക് അക്കൂട്ടത്തിൽ കാണാം മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു തഫ്സീർ. എന്താണ് ആ തഫ്സീർ എന്നറിയോ? അതിന്റെ ഒരു തഫ്സീറാണ് ദുഖൂർ അഹ്ലി ബൈത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട, നബി കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാരെ തന്നെയാണ് സത്യം. അങ്ങനെയും അതിനർത്ഥമുണ്ട്. ദുഖൂർ അഹ്ലി ബൈത്തിഹി, റസൂലുള്ളാഹിന്റെ കുടുംബത്തിലുള്ള പുരുഷന്മാരെ തന്നെയാണ് സത്യം എന്നും ആ വാക്കിന് തഫ്സീറുണ്ട്. അപ്പോൾ വല്ലൈലി എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? വല്ലൈലി ഇനാസുഹും വല്ലൈലി ഇദാ സജാ, അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ബീവിമാരെ തന്നെയാണ് സത്യം. രാത്രി അടക്കത്തിന്റെയും ഒതുക്കത്തിന്റെയും അച്ചടക്കത്തിന്റെയും സമയമാണെന്നല്ലേ പറഞ്ഞത്? സ്ത്രീകൾ അച്ചടക്കത്തോടെ ജീവിക്കേണ്ടവരല്ലേ? അവര് പുറത്തു വരാതിരിക്കേണ്ടവരല്ലേ? അവരതാ പരസ്യമായി അതാ അവരുടെ ശരീരം വെളിച്ചത്താക്കി ഷോപ്പിങ്ങിന് പോകേണ്ടവരല്ലല്ലോ സ്ത്രീകൾ. അതാ പുറത്തിറങ്ങിയിട്ട് നാടകം കാണാൻ പോകേണ്ടവരല്ലല്ലോ, സർക്കസ് കാണാൻ പോകേണ്ടവരല്ലല്ലോ, ചന്തയിൽ പോയി കറങ്ങേണ്ടവരല്ലല്ലോ, അവരെ ശരീരം പുറത്തു കാണിക്കേണ്ടവരല്ലല്ലോ. അതേ അൽമർഗത്തു ഔറത്തുൻ, പെണ്ണ് ഔറത്താണെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇദാ ഖറജത്തി ഇസ്തസ്റഫഹ ശൈത്താൻ, അവൾ പുറത്തേക്ക് വന്നാൽ, ആവശ്യമില്ലാതെ പുറത്തേക്ക് വന്നാൽ ശൈത്താൻ അവളെ വഴിക്ക് അതാ അവളെ വിളിച്ചു കൊണ്ടുവരുമെന്നല്ലേ പറഞ്ഞത്? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഹദീസിൽ. അതുകൊണ്ട് തന്നെയല്ലേ ഉമ്മമാരെ, നിങ്ങൾക്കതാ അല്ലാഹു ജല്ല ജലാലുഹു നിങ്ങളോട് കാരുണ്യം കാണിക്കുന്നു. അവന്റെ കാരുണ്യമാണ് ഈ പാവപ്പെട്ട ഞാൻ വെള്ളിയാഴ്ച ഉച്ചക്ക് ജുമഅക്ക് പോകണം, അതുപോലെ തന്നെ അതാ സുബിഹിന്റെ സമയത്ത് കഴിയുമെങ്കിൽ പള്ളിയിൽ പോയി നിസ്കരിക്കണം, അതുപോലെ നട്ടുച്ചക്ക് പള്ളിയിലേക്ക് പോയി ജമാഅത്തിന് പങ്കെടുക്കണം. അങ്ങനെയല്ലേ പുരുഷന്മാരോട് കൽപ്പന? അതേസമയത്ത് നിങ്ങൾ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ മതി എന്നതുകൊണ്ട് തന്നെ നിങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ്? അല്ലാഹു തആല പറയുന്നത് എന്താണ്? വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ വഖിന്ന സലാ, സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയട്ടെ, അവരതാ ജാഹിലിയ കാലം പോലെ അവരെ ഭംഗി പ്രകടിപ്പിക്കണ്ട, അവര് നിസ്കാരം ഉറക്ക് നിർവഹിക്കട്ടെ.
വീട്ടിലടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞ് നിസ്കരിക്കാനല്ലേ പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും പള്ളിയിലേക്ക് പോകണ്ട, നിസ്കാരത്തിന്റെ ജമാഅത്ത് സംഘടിപ്പിക്കാൻ നിങ്ങളൊരു സ്ഥലത്തേക്കും പോകണ്ട, ഖുർആൻ അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അത് തന്നെയല്ലേ പറഞ്ഞത്, വബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്, അതേ വീടാണ് ഖൈറ്, അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയല്ലേ സുഹൃത്തുക്കളെ, ഇപ്പോൾ സ്ത്രീകൾ ആരെങ്കിലും വിവരമില്ലാതെ പള്ളിയിലേക്ക് അതാ പോകുന്നുണ്ടെങ്കിൽ, ഈ പോക്കങ്ങാനും അള്ളാഹുവിന്റെ റസൂല് കണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിച്ച് ബലം പ്രയോഗിച്ച് തടയുമായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് സഹീഹുൽ ബുഖാരിയിലില്ലേ, ആയിഷ ബീവിയുടെ വിവരമല്ലേ അത് പറയാൻ കാരണം. ഇത് തന്നെയല്ലേ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭാര്യ ആതിക ബീവി റളിയല്ലാഹു അൻഹ രാത്രി സമയത്തല്ലേ ഇശാ നിസ്കാരം, സുബിഹിന്റെ സുബിഹി നിസ്കാരവും ഇരുട്ടിലല്ലേ, അതുകൊണ്ട് ഇരുട്ടിലുള്ള നിസ്കാരത്തിൽ പോയി പള്ളിയിൽ ജമാഅത്തിനങ്ങ് പങ്കെടുത്താൽ എന്തേ കുഴപ്പം വരാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് സതുദ്ദേശത്തോടു കൂടെ ഉമറുൽ ഖത്താബിന്റെ അത്ര വിവരം ഭാര്യക്കില്ലല്ലോ, മഹദി നിസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ വഴിക്ക് പോയി കാത്തു നിന്നിട്ട് അടിച്ച് വീട്ടിലേക്ക് തിരിച്ചയച്ചില്ലേ ഉമറുൽ ഖത്താബ്. അൽ ബിദായത്തു വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു കസീർ അത് രേഖപ്പെടുത്തിയില്ലേ, ഇതുപോലെ തന്നെ ചൊല്ലിക്കൊരു സലാത്ത് മൗലായ സല്ലിവ سلم دائي من أبدا على حبيبك خير الخلق كلهم. എല്ലാ സഹാബികളും സ്വർഗത്തിലാണ്, പക്ഷേ പത്ത് സഹാബികളുടെ പേര് പ്രത്യേകം സെലക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നു, അത് സ്വർഗത്തിലെ എക്സിക്യൂട്ടീവാണ്. ആ പത്ത് സഹാബികളല്ലേ അസറത്തുൽ മുബശ്ശറുകൾ. ആ അസറത്തുൽ മുബശ്ശറുകളിൽ പെട്ടൊരു സഹാബിയല്ലേ സുബൈർ റളിയല്ലാഹു അൻഹു. ആ മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹുവും ഭാര്യ പള്ളിയിലേക്ക് രാത്രി സമയത്ത് പോകുന്നത് കണ്ടപ്പോ അടിച്ച് വീട്ടിലേക്ക് തിരിച്ചയച്ച സംഭവം ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അൽ ഇസാബാ ഫീ തംയീസ് സഹാബ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയില്ലേ. ഓ സുഹൃത്തുക്കളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിവരമില്ലാതെ പള്ളിയിലേക്ക് വന്ന സ്ത്രീകളെ കല്ലെടുത്തെറിഞ്ഞ് തിരിച്ചയച്ചതായി അത് അത്തറീബ് ഒത്തറീബ് എന്ന ഗ്രന്ഥം രേഖപ്പെടുത്തിയില്ലേ. സഹാബിയായ അബൂബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഒരു പെണ്ണ് പള്ളിയിലേക്ക് പോയ വിവരം അറിഞ്ഞപ്പോ ഫസാഹബിഹാ വളരെ ശക്തമായി ശകാരിച്ചുകൊണ്ട് നീ പള്ളിയിലേക്ക് പോയോ, അള്ളാഹുവിന്റെ റസൂല് മയ്യത്തിന്റെ കൂടെയും പള്ളിയിലേക്കും പോകരുതെന്ന് സ്ത്രീകളെ വിരോധിച്ച വിവരം നിനക്കറിയില്ലേ എന്ന് ചോദിച്ച് ശകാരിച്ചത് അൽദുറുൽ മൻസൂർ എന്ന തഫ്സീറിൽ ഇമാം സുയൂത്തി രേഖപ്പെടുത്തിയില്ലേ. അങ്ങനെ മഹാന്മാരായ സഹാബത്ത് മനസ്സിലാക്കിയത് എന്തുകൊണ്ടായിരുന്നു, സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടവരാണെന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഫമാ അലിംതു മിൻഹു നംറാതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുആ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ രാത്രിയിലോ പകലിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നിന്ന് അവിടുത്തെ ഒരുപാട് ഭാര്യമാരുണ്ടായിട്ട് ഒരൊറ്റ പെണ്ണും ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിട്ട് ഒരു പെൺകുട്ടിയും ഒരുപാട് പരിചരണത്തിലുള്ള സ്ത്രീകൾ ഉണ്ടായിട്ട് ഒരു സ്ത്രീയും അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നിന്ന് ഒരു ജുമഅക്കും പുറപ്പെട്ടു പോയിട്ടില്ല, ഒരു ജമാഅത്തിനും പുറപ്പെട്ടു പോയിട്ടില്ല. കാരണം സ്ത്രീകൾ അടക്കത്തോടെ ഒതുക്കത്തോടെ വീട്ടിലിരിക്കേണ്ടവരാണ്. ആ സൂചനയാണ് സുഹൃത്തുക്കളെ വല്ലൈലി ദാ സജാ
ഏത് സ്റ്റേജിലും പ്രത്യക്ഷപ്പെടുന്ന സമുദായത്തിന്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരും ആദരിക്കുന്ന പ്രത്യക്ഷമായി ദുഹാ പോലെ 8 മണി 10 മണി സമയത്തുള്ള വെളിച്ചം പോലെ സമുദായത്തിന് വെളിച്ചം കൊടുത്ത് രംഗത്തുണ്ടാകുന്ന അഹ്ലി ബൈത്തിൽപ്പെട്ട പുരുഷന്മാരെ തന്നെയാണ് സത്യം. വദ്ദുഹാ എന്നതിന്റെ ഒരു തഫ്സീറാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു. അതേ വല്ലൈലി ഇദാ സജാ, അടങ്ങി ഒതുങ്ങി വീട്ടിൽ കഴിയുന്ന ബീവിമാരെ തന്നെയാണ് സത്യം. നബി കുടുംബത്തിലെ സ്ത്രീകളെ തന്നെയാണ് സത്യം. അതും ആയത്തിന്റെ വല്ലൈലി ഇദാ സജാ എന്നതിന്റെ ഒരു തഫ്സീറാണ്. ഓ ഉമ്മമാരെ, എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം അടങ്ങി ഒതുങ്ങിക്കഴിയാൻ കാരണം അവര് സ്വർഗത്തിലെ നേതാക്കളാണ്, സ്വർഗത്തിലെ മഹതികളാണ്, സ്വർഗത്തിൽ സന്തോഷത്തിൽ മുന്നിൽ കടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, അതാ നമ്മളൊരു കല്യാണ വീട് വരുമ്പോ ആ കല്യാണ വീട്ടിൽ എന്റെ ചെറുപ്പത്തിലൊന്നും കല്യാണ വീട്ടിന്റെ മുന്നിലെ പന്തലിലിരുന്ന് അതുപോലെ മുന്നിലെ കോലായിലിരുന്ന് സ്ത്രീകൾ ഭക്ഷണം കഴിക്കുന്നത് കാണാറില്ല. ഇപ്പോഴോ ചോദിക്കട്ടെ, ഇസ്ലാം മതത്തിന് മാറ്റം വന്നിട്ടുണ്ടോ? മാപ്പിളയുടെ പേര് തന്നെയല്ലേ ഇപ്പോഴും നമ്മളെ പുരുഷന്മാർക്കുള്ളത്? അതേ, അതാ പെണ്ണിന്റെ പേരും പഴയ പേര് തന്നെ മുസ്ലിമിന്റെ പേരല്ലേ? ചോദിക്കട്ടെ, മുമ്പൊക്കെ സിംഗപ്പൂരിൽ പോയവരില്ലേ, കൊളംബോയിൽ പോയവരില്ലേ, മദ്രാസിലും മുംബൈയിലുമൊക്കെ പോയവരില്ലേ? അന്ന് വീട്ടിൽ നിന്നിറങ്ങി അവർ നടന്നു പോയിട്ട് ബസ്സിനും കാറിനുമൊക്കെ ആയി, ട്രെയിനിലുമൊക്കെ ആയി, അതേ ദിവസങ്ങളോളം കഴിഞ്ഞവിടെ എത്തിയിട്ട് മാസങ്ങളോളം കഴിഞ്ഞിട്ട് കത്ത് വന്നാലല്ലേ എന്റെ ഭർത്താവ് സിംഗപ്പൂരിലെത്തി മലേഷ്യയിലെത്തി എന്നറിയാറുള്ളത്? ഇപ്പോൾ ഓരോ സെക്കൻഡിലും ഭാര്യയുമായി സംസാരിക്കും പറ്റുന്ന മൊബൈൽ ഫോൺ പടച്ചറബ് തന്നപ്പോ ചോദിക്കട്ടെ, പുരുഷന്മാർ എയർപോർട്ടിലേക്ക് ഇറങ്ങുമ്പോ പിന്നാലെ തല മറക്കാതെ, മാറി മറക്കാതെ, കൈമറക്കാതെ, ശരീരം മറക്കാതെ ഈ പെണ്ണുങ്ങളും അടിച്ച് കയറിയിട്ട് എയർപോർട്ടിൽ പോയി കാണുന്ന ആണും പെണ്ണുമായി ഇടകലർന്ന് നിൽക്കുന്നത് കാണുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ആണും പെണ്ണുമായി ഒന്നും തിരക്കും കൂട്ടുന്നത് കാണുന്നുണ്ടല്ലോ. ആരാണ് ഇതിന് അനുമതി തന്നത്? എന്താണ് ഇതിന്റെ ആവശ്യം? എന്നിട്ട് ആ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്തും അങ്ങോട്ട് പോകുന്ന സമയത്തും ആക്സിഡന്റ് ആയി മരിച്ച എത്ര സ്ത്രീകളെ പേര് പറയാറുണ്ട്, എത്ര പിഞ്ചുമക്കള് പെടഞ്ഞ് മരിച്ചതുണ്ട്. ചോദിക്കട്ടെ, പെണ്ണിനെ രംഗത്ത് കൊണ്ടുവരാൻ ഈ സമുദായത്തെ ഉപദേശിച്ച ശൈത്താനേതാണ്? പെണ്ണിനെ രംഗത്ത് കൊണ്ടുവരാൻ, പെണ്ണിന്റെ അച്ചടക്കം തകർക്കാൻ ഈ സമുദായ ഉപദേശിച്ച ശൈത്താനേതാണ്? എന്റെ ഉമ്മമാരെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കണ്ടേ? നിങ്ങളെ ഭർത്താക്കന്മാരും കൂടെ വേണ്ടേ? എങ്കിലും നിങ്ങൾ അച്ചടക്കത്തോടെ ഒതുക്കത്തോടെ നിങ്ങളെ വീട്ടിലിരിക്കൂ. നിങ്ങളെ ഭർത്താവ് ഏതായാലും എയർപോർട്ടിൽ നിന്ന് ഉള്ളിലേക്ക് കയറി അതേ ബോർഡിംഗ് പാസ് എടുത്ത് കസ്റ്റംസും കഴിഞ്ഞ് അതേ അദ്ദേഹം അതാതിനപ്പുറത്തേക്ക് ചെന്ന് അദ്ദേഹം പ്ലെയിനിൽ കയറി അവിടെ എത്തുന്നത് വരെ നിങ്ങൾ കൂടെ ഇല്ലല്ലോ, മടങ്ങി തിരിച്ചു വരുന്നത് വരെയും നിങ്ങൾ കൂടെ ഇല്ലല്ലോ. പിന്നെ ചോദിക്കട്ടെ, 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഈ അതാ ഈ തിരക്ക് പിടിച്ച റോട്ടിന്റെ മേലെ ചീറിപ്പാഞ്ഞി വരുന്ന വാഹനങ്ങൾക്കിടയിൽ ആവശ്യമില്ലാത്ത നിങ്ങളും സഞ്ചരിച്ച് നിങ്ങളെ ശരീരം പുറത്ത് കാണിക്കേണ്ടതുണ്ടോ? പടച്ചറബ് നമ്മളെ കയ്യിൽ പണം തന്നപ്പോ, പടച്ചറബ് നമുക്ക് അതാ ആവശ്യമുള്ളതൊക്കെ തന്നപ്പോ അള്ളാഹനെ മറക്കുന്ന ജീവിതമാണല്ലേ? അതുകൊണ്ട് തന്നെ അല്ലേ പഴയ കാലത്ത് മുഅ്മിനീങ്ങൾക്ക് എന്തൊരു ഇസ്സത്തായിരുന്നു, മുസ്ലിമീങ്ങൾക്ക് എന്തൊരു പവർ ആയിരുന്നു, നമ്മുടെ രാജ്യത്ത് എന്തൊരു സമാധാനമായിരുന്നു, സന്തോഷത്തോടെ കിടന്നുറങ്ങിയിരുന്നില്ലേ? നിങ്ങളെ ഉറക്കം വല്ല കെടുത്തിയത് വെറുതെയാണോ? അതേ സമാധാനം നശിപ്പിച്ചത് വെറുതെയാണോ? നിങ്ങളെ മനസ്സിൽ അള്ളാഹു ഭയങ്ങളിട്ട് തന്നത് വെറുതെയാണോ? പടച്ചറം ഒരിക്കലും തന്നെ അവരവര് മാറ്റം വരുത്താതെ അല്ല മാറ്റം വരുത്തൂലല്ലോ. ഇനിയും ഞാൻ പറയട്ടെ, ഞാനൊരു സ്ഥലത്തൊരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്.
സുബ്ഹാനല്ലാഹ്. കാറുമായി ഞാൻ ആ വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോ ആ വീട്ടിൽ പുരുഷനുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി ഞാൻ ബെല്ലടിക്കാനാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ അപ്പോൾ ഞാൻ കാണുന്നത് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് തലയിങ്ങോട്ട് പുറത്തിട്ട് അതാ ഒരന്യ പുരുഷനാ പറയുന്നത് ഇവിടെ ആണുങ്ങളില്ല. ആ അന്യ പുരുഷനാണെങ്കിലോ ഈമാനുള്ളവനല്ല, ഈമാനുള്ളവനല്ല, മുഅ്മിനല്ല, മുഅ്മിനല്ലാത്ത ഒരു ചെറുപ്പക്കാരനായ പുരുഷൻ വീട്ടിന്റെ ഉള്ളിന്ന് തലയിങ്ങോട്ട് പുറത്തിട്ടിട്ട് എന്നോട് പറയുന്നു ഇവിടെ ആണുങ്ങളില്ല. എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതേ കുടുംബം ദീനീ ബോധമുള്ള കുടുംബമാണ്, നമ്മളുമായൊക്കെ നല്ല ബന്ധമുള്ളവരാണ്. ചോദിക്കട്ടെ, നമ്മുടെ സ്വന്തം വീട്ടിന്റെ ഉള്ളിലേക്ക് അന്യപുരുഷന്മാർക്ക് പ്രവേശനം നൽകാൻ നമ്മളെ ഉപദേശിച്ച ശൈത്താനേതാണ്? ചോദിക്കട്ടെ, നമ്മളെ നാട്ടിലൊക്കെ ഒരു പതിവുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങ് വന്നാൽ ബെല്ലടിക്കാൻ നേരമില്ല, അതേ ഗേറ്റ് തുറക്കാൻ നേരമില്ല, നേരെ വന്നിട്ട് കുഞ്ഞാമി ും പറഞ്ഞു നേരെ അങ്ങ് അടുക്കളയിലാണ്. എന്നിട്ട് അടുക്കളയിൽ പോയി പടിയും പിടിച്ച് നിന്നിട്ടല്ലേ സംസാരം, അവിടെ ആണുണ്ടോ പെണ്ണുണ്ടോ, ഇവളെ എനിക്ക് കാണാമോ കണ്ടുകൂടെ, തൊടാമോ തൊട്ടുകൂടെ, ഇവളും ഞാനും ആ റൂമിൽ ഒന്നിച്ച് തനിക്കാമോ തനിച്ചുകൂടെ. ഇത്തരം ചിന്തകളില്ലാത്ത പ്രവർത്തനങ്ങളിലേക്ക് അതാ വ്യതിചലിച്ചു പോകുന്ന ചെറുപ്പക്കാരാ. ഈ സമുദായത്തിന്റെ ആദ്യമുള്ള കക്ഷികൾ നന്നായത് കൊണ്ടല്ലാതെ അവസാനമുള്ളവർ നന്നാകൂല. ഈ ഉമ്മത്തിന് രക്ഷ വേണോ? വരൂ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സഞ്ചരിക്കാൻ വരൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ പിന്തുടരാൻ വരൂ. ആ നേതാവ് പഠിപ്പിച്ച ആശയങ്ങളൊന്നും തന്നെ ജീവിതത്തിൽ എടുക്കാതെ ഞാനും റസൂലുള്ളാഹിന്റെ ആളാണെന്നും പറഞ്ഞ് നടന്നാ മതിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിന്റെ അടിത്തട്ടിൽ പ്രിയം വെക്കുന്നുവെങ്കിൽ അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന മാതൃകകൾ ജീവിതത്തിൽ പകർത്തേണ്ടതില്ലേ? സുബ്ഹാനല്ലാഹ്. രണ്ടാളുകൾ നടന്നിങ്ങനെ പോവുകയാണ്. ആ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് അവര് കാണുകയാണ്. അവര് സ്പീഡ് കൂട്ടി പോവുകയാണ്. രണ്ടാളെയും വിളിക്കുന്നു, പോകല്ല, അനുസരിക്കുമാ, പോകല്ല, നിങ്ങൾ അവിടെ നിൽക്കൂ. ഹാദിഹി സഫിയത്തു, ഇതെന്റെ ഭാര്യ സഫിയയാണ് കേട്ടോ, ഇതെന്റെ ഭാര്യ സഫിയയാണ് കേട്ടോ. എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞത്? ഒരു സ്ത്രീയുമായി ഞാൻ സംസാരിക്കുമ്പോ രണ്ടാളത് കണ്ടിട്ടവര് വേഗം പോവുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്റെ ഭാര്യ സഫിയയാണ് കേട്ടോ. അവര് ചോദിക്കുന്ന നബിയെ തങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ? അപ്പോഴവിടുത്തെ മറുപടി എന്താണ്? ഇന്ന ശൈത്താനേ ജിരീബജറദ്ദമീ, ശൈത്താൻ രക്തമോടുന്ന സ്ഥലത്തൊക്കെ ശൈത്താനോടും, രക്തം നടക്കുന്ന സ്ഥലത്തൊക്കെ ശൈത്താൻ നടക്കും. അതുകൊണ്ടാണത് പറഞ്ഞത്. ഈ ഹദീസ് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് ഉസ്താദായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, മോനെ മുഹമ്മദ് ഇബ്നു റേസു ഷാഫിഈ, ഇതിന്റെ വ്യാഖ്യാനം എന്ന് പറയാമോ? അപ്പോഴാ പറയുന്നത് മഹാനായ ഷാഫിഈ ഇമാം തങ്ങൾ, ഓ ഉസ്താദേ, ഞാൻ പറയാം. ആ രണ്ടാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടില്ല എന്നതിന് ഹദീസ് തെളിവാണ്. എന്താ മോനെ, അള്ളാഹുവിന്റെ റസൂലിനെ ഒരു മനുഷ്യൻ തെറ്റിദ്ധരിച്ചാൽ അവനപ്പം തന്നെ ഇസ്ലാം എന്ന് പുറത്താണ്, അവനപ്പം തന്നെ കാഫിറാണ്. അങ്ങനെയാണെങ്കിൽ ഇവരോട് ഇതെന്റെ ഭാര്യ സഫിയാണ് എന്ന് പറഞ്ഞാ പോരാ, പിന്നെ എന്ത് പറയണം? നിങ്ങൾ രണ്ടാളും ഷഹാദത്ത് കലിമ ഇസ്ലാമിലേക്ക് വരണമെന്നാ പറയേണ്ടത്? അത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല. അപ്പൊ മനസ്സിലായി, രണ്ടാളും തെറ്റിദ്ധരിച്ചിട്ടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അവിടുത്തെ കാഴ്ച സാധാരണ കാഴ്ചയല്ലല്ലോ, മനുഷ്യന്റെ മനസ്സിലുള്ളത് അറിയാൻ കഴിയുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണുന്ന നിങ്ങളെ കൽബകം എന്നോവർ, അത് അവിടുത്തെ സന്താന പരമ്പരയിൽപ്പെട്ട മുഹീദീൻ ശൈഖ് തങ്ങൾക്ക് തന്നെ അള്ളാഹ് അങ്ങനെ കഴിവ് കൊടുത്തത് ചരിത്രമല്ലേ. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പറയേണ്ടതില്ലല്ലോ. ബുഖാരിയിൽ തന്നെ ഹദീസ് ഉണ്ടല്ലോ, നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭക്തി എനിക്ക് ശരിക്ക് അറിയാം കേട്ടോ, നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള വിചാരം എനിക്കറിയാം കേട്ടോ. അതല്ലേ ബുഖാരിയിൽ തന്നെ ഒരു ഹദീസ് വേറെ കാണാം. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിങ്ങനെ എപ്പോഴും എപ്പോഴും ദാരിദ്ര്യ, കാരണം ഞാൻ ബിസിനസ്സിന് പോക്കില്ല, ഞാൻ ജോലിക്കും പോക്കില്ല, ഞാൻ കൃഷിക്കും പോക്കില്ല, ഞാൻ പഠിക്കാൻ പോയതാ. അപ്പൊ നബി സല്ലല്ലാഹു നിങ്ങളുടെ കൂടെ പഠിക്കാൻ പോയത് കൊണ്ട് എന്റെ കൈ കാശൊന്നും ഉണ്ടാവില്ല, ഞാൻ വെറും പഠനത്തിൽ തന്നെയാ, അതുകൊണ്ട് എനിക്കെപ്പോഴും ഞെരിക്കാണ്, വിശന്ന് സഹിക്കാതെ വരുമ്പോ ചിലപ്പോ ഞാൻ നിലത്ത് കബീതങ്ങ് കിടക്കും, എന്നിട്ട് വയറ് ശരി ഒട്ടിച്ചു പിടിക്കും, ചിലപ്പോ കല്ലെടുത്ത് വെച്ച് കിട്ടും. അപ്പൊ ഒരു ദിവസം വിശന്ന് സഹിക്കാതെയായപ്പോ, ബുഖാരിയിലെ ഹദീസ്, വിശന്ന് സഹിക്കാതെയായപ്പോ ഞാൻ വഴിക്ക് വന്നിങ്ങനെ ഇരുന്ന്, ആരെങ്കിലും എന്നെ പുറക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലും തന്നാൽ എനിക്ക് വിശപ്പടക്കാന്ന് മനസ്സിലാക്കി. സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കേട്ട് വന്നു. വന്നപ്പോ ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ അടുത്ത്, എന്നെ ഒന്ന് വിളിച്ചു കിട്ടണ്ടേ, ഞാൻ മെല്ലെ പോയിട്ട് അല്ല ഒരായത്തിനെ പറ്റി ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. എനിക്ക് ആയത്തിനെ പറ്റി ചോദിക്കാനൊന്നല്ല, എന്നൊന്ന് പുരക്കേക്ക് വിളിക്കാൻ വേണ്ടി പോയതാണ്, എന്നെ ഒന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു സംശയം ചോദിച്ചതാ, ഒരായത്തിനെ പറ്റി ഒരു സംശയം ചോദിക്കാണ്ടായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയത്തിന്റെ സംശയവും പറഞ്ഞു അന്ന് മൂപ്പര് പോയി. ഞാൻ പിന്നെ ഇരുന്നിടത്ത് തന്നെ കുറച്ച് കഴിയുമ്പോ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഞാൻ പോയി, ഉമർ ബിൻ ഖത്താബ് ഒരു സംശയം ചോദിക്കാണ്ട് ഒരായത്തിനെ പറ്റി. ആ പറ, ആയത്തിനെ പറ്റി സംശയം ചോദിച്ചു. മറുപടിയും പറഞ്ഞു മൂപ്പരും പോയി, എന്നെ പുരക്ക് വിളിച്ചില്ല, പിന്നെയും ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നു. അപ്പോഴതാ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി എന്റെ മുഖം നോക്കിയപ്പോ, എന്നെ കണ്ടപ്പോ തന്നെ എന്റെ ഉദ്ദേശം അള്ളാഹുവിന്റെ റസൂൽ അറിഞ്ഞു. എന്നോട് ഇൽഹഖ് യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ വാ. അങ്ങനെ എന്നെയും കൂട്ടി അങ്ങനെ തന്റെ വീട്ടിലേക്ക് പോയി, വീട്ടിന് മുട്ടി, വാതിൽ തുറന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്ത് ഉള്ളിലേക്ക് കയറി. ഞാൻ കയറിയില്ല, കാരണം പുരക്കാരൻ കയറിയാൽ നമുക്ക് കയറാൻ പറ്റൂല. അവിടെ നിന്നിട്ട് സമ്മതം.